ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നക്ഷമാർ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലാബ്ഡോർ സർട്ടിഫിക്കേഷൻ പറ്റിയാണ്. എൻ്റെ റീസെൻ്റ്ലി ഉള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു, നമ്മൾ നമ്മുടെ ബിഗ് മസിൽസിൻ്റെ ഗോൾഡ് വേ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനെ പറ്റി ഒരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ബുക്ക് ചെയ്തത് ലാബ്ഡോർ സർട്ടിഫൈഡ് ആയിട്ടുള്ള ബിഗ് മസിൽസിൻ്റെ ഗോൾഡ് വേ ആണ്, പക്ഷേ എനിക്ക് കിട്ടിയത് ലാബ്ഡോർ സർട്ടിഫൈഡ് അല്ലാത്ത ഒരു നോർമൽ ഗോൾഡ് വേ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ലാബ്ഡോർ സർട്ടിഫൈഡ് അല്ലാത്ത പ്രൊഡക്റ്റ് കിട്ടിയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ലാബ്ഡോർ സർട്ടിഫിക്കേഷൻ അത്ര ഒരു വലിയ കാര്യമായിട്ട് കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ആമസോണും കാര്യങ്ങളൊക്കെ നോക്കിയാൽ കാണാം, ലാബ്ഡോർ സർട്ടിഫൈഡ് നമ്മുടെ മസിൽ ബ്ലേസിൻ്റെയും അതുപോലെ തന്നെ പല പ്രൊഡക്റ്റുകളിലും ലാബ്ഡോർ സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് ഭയങ്കര ആഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എന്തുകൊണ്ട് എനിക്ക് ലാബ്ഡോർ സർട്ടിഫിക്കേഷനോട് ഒട്ടും തന്നെ, അല്ലെങ്കിൽ ലാബ്ഡോർ സർട്ടിഫിക്കേഷൻ അത്ര ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഒട്ടും വിശ്വാസം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഭയങ്കര ഒരു സംഭവമാണ് ലാബ്ഡോർ സർട്ടിഫിക്കേഷൻ എന്ന് തോന്നുന്നില്ല. മെയിൻ റീസൺ ഇതിൻ്റെ ബാക്കിൽ ആരൊക്കെയാണ്, ഇതിൻ്റെ ഇത് ഈ ഓർഗനൈസേഷൻ്റെ മെമ്പേഴ്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഇവരെവിടെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, ഇവരുടെ ലാബുകൾ FDA അപ്രൂവ്ഡ് ആണോ, അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും ഇവരിനകത്ത് പറയുന്നില്ല. നമുക്ക് ട്രസ്റ്റ് വർത്തി ആകുന്ന രീതിയിലുള്ള ഡീറ്റെയിൽസൊന്നും കാര്യങ്ങളൊന്നും അതിനകത്തില്ല. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ടെങ്കിൽ അത് ഏത് ബാച്ചിലെ പ്രൊഡക്റ്റാണ് ഇവർ ടെസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇവർ ഈ പ്രൊഡക്റ്റ് കളക്ട് ചെയ്തത്, അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇല്ല. പണ്ട് ഒപ്റ്റിമം ന്യൂട്രീഷനും നമ്മുടെ മസിൽ ടെക്കും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മസിൽ ബ്ലേസും നമുക്ക് നമ്മുടെ ഓൺലൈൻ നമ്മുടെ ആമസോണിൽ കാണാൻ പറ്റുന്ന ചില ഇന്ത്യൻ കമ്പനീസാണ് മെയിനായിട്ട് കിടക്കുന്നത്. ഒരു US ബേസ്ഡ് ആയിട്ടുള്ള സംഭവമാണ് ഈ ലാബ്ഡോർ എന്ന് നിങ്ങളൊന്ന് ഓർക്കണം. അതിനകത്ത് ഇത്രയും നല്ല നല്ല ബ്രാൻഡുകൾ ഉണ്ടായിട്ടും ഏറ്റവും ടോപ്പിൽ കിടക്കുന്നത് നമ്മുടെ മസിൽ ബ്ലേസ് പോലുള്ള കമ്പനികളാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് അത്രയ്ക്കൊരു വിശ്വാസ്യത സംഭവത്തിൽ തോന്നിയിട്ടില്ല. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. ഇനി കുറച്ചും കൂടെ ഡീപ്പായിട്ട് അതിനെപ്പറ്റി നോക്കിയപ്പോഴത്തേക്ക് നമ്മളൊരു യൂട്യൂബറിന് തന്നെ, ഒരു ഇന്ത്യൻ യൂട്യൂബറിന് തന്നെ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പുള്ളി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ലാബ്ഡോർ സർട്ടിഫിക്കേഷൻ തട്ടിപ്പാണെന്ന് അറിയാൻ വേണ്ടി പുള്ളി ഒരു സപ്ലിമെൻറ്റ് കമ്പനിയുടെ പേരിൽ അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചു ലാബ്ഡോർ സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചു. അപ്പോൾ അതിനകത്ത് പുള്ളി അതിനകത്ത് പ്രൂഫ് ഉൾപ്പെടെ കാണിക്കുന്നുണ്ട്. അവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞ ഏകദേശം $6,000 ലാബ്ഡോർ സർട്ടിഫിക്കേഷന് വേണ്ടി പേയ്മെൻറ്റ് പറഞ്ഞേക്കണം. അതായത് ആ പ്രൊഡക്റ്റ് അവർ ടെസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളിലൊക്കെ ആഡ് ചെയ്ത് തരുകയും ചെയ്യും. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് കഴിഞ്ഞ് നമുക്ക് ഇനി പ്രൊഡക്റ്റ് അവർക്ക് ഇറക്കാൻ നേരത്തെ അതിനകത്ത് ലാബ്ഡോർ സർട്ടിഫൈഡ് എന്നുള്ള അവരുടെ ലോഗോയും വയ്ക്കാൻ പറ്റും. ഇതിനു വേണ്ടി അവർ പറയുന്ന $6,000 അത് പല പാക്കേജുകളൊക്കെ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. പുള്ളി അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അവരുടെ മെയിലിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആ വീഡിയോക്ക് അത് കാണിക്കുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ കഴിഞ്ഞിട്ട് വേണേൽ താഴെ പോയി നോക്കാം. അതിനകത്ത് പറയുന്നുണ്ട് എനിക്ക് തന്നൊരു ഹിന്ദി യൂട്യൂബർ ആണെന്ന്. അപ്പോൾ ഇതാണ് കാര്യങ്ങളുടെ കിടപ്പ്. മെയിലിനകത്ത് പറയുന്ന വേറൊരു കാര്യമാണ് പ്രൊഡക്റ്റ്, അതായത് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുക അവർക്ക് യുഎസിലേക്ക്. അതിന് ശേഷം അവരത് ടെസ്റ്റ് ചെയ്ത് റിസൾട്ടും കാര്യങ്ങളും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതിലെന്ത് കാര്യമുണ്ട്? അവർ സ്വന്തമായിട്ട് സെലക്ട് ചെയ്ത് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് അവർ സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് അല്ലെങ്കിൽ റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് അവരായിട്ട് ചെയ്യുവാണെങ്കിൽ ഓക്കെ. ഇത് കമ്പനി തന്നെ അയച്ചു കൊടുക്കുമ്പോൾ എന്താണെങ്കിലും കമ്പനിയുടെ കൂടി കമ്പനി തന്നെ തോന്നത്തില്ലല്ലോ. കമ്പനി എപ്പോഴും നല്ല പ്രൊഡക്റ്റല്ലേ നോക്കി അയച്ചു കൊടുക്കത്തുള്ളൂ. അതുപോലെ ഈ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ആ പ്രൊഡക്റ്റിനെ പറ്റി എങ്ങനെയൊക്കെ പോയാലും അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ലാബ്ഡോർ സർട്ടിഫിക്കേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയത് ഇത് എന്താ പറയുക, അവർക്ക് ഇപ്പോൾ ഒരു കമ്പനിക്ക് അവരുടെ പ്രൊഡക്റ്റുകൾ ബെറ്ററാണ്, ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കൂ എന്ന് പറയാനായിട്ടുള്ള ഒരു പോയിന്റ്, അതിന് വേണ്ടിയുള്ള ഒരു ലോഗോ ഒരു എംബ്ലമാണ് അവരുദ്ദേശിക്കുന്നത്. അതുവഴി ലാബ്ഡോർ പോലുള്ള ഓർഗനൈസേഷൻസ് പൈസ ഉണ്ടാക്കാനും നോക്കുന്നു. പിന്നെ ലാബ്ഡോർ സർട്ടിഫൈഡ് ആണെന്ന് വെച്ച് ഒരു പ്രൊഡക്റ്റ് ചീത്തയാണോ തട്ടിപ്പാണോ? ഒരിക്കലുമല്ല, അങ്ങനെ ഒരിക്കലും പറയത്തില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ബിഗ് മസിൽസിൻ്റെ ഗോൾഡ് വേ തന്നെ ലാബ്ഡോർ സർട്ടിഫൈഡ് ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി എനിക്ക് കുഴപ്പമില്ല. എൻ്റെ ബഡ്ജറ്റിൽ എനിക്ക് ഇത് ഉപയോഗിച്ചിട്ട് പ്രശ്നം തോന്നാത്ത ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു അത്, അതുകൊണ്ട് എനിക്കത് കുഴപ്പമില്ല. ഇപ്പോൾ വേറെ ഏതൊരു പ്രൊഡക്റ്റ് നോക്കിയാലും ലാബ്ഡോർ സർട്ടിഫൈഡ് ആണെങ്കിലോ ഓക്കെ. പക്ഷേ ലാബ്ഡോർ സർട്ടിഫൈഡ് ആണെന്ന് വെച്ച് അതിന് എക്സ്ട്രാ പേ ചെയ്യാനോ അല്ലെങ്കിൽ അത് ലാബ്ഡോർ സർട്ടിഫൈഡ് ആയതുകൊണ്ട് ഞാനത് വാങ്ങിക്കുന്നു അങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തെങ്കിലും ഒരു എക്സ്ട്രാ കണ്ടൻറ്റ് ആ പ്രൊഡക്റ്റിനകത്ത് ഉണ്ടെങ്കിൽ അത് ഞാൻ വാങ്ങിക്കുമായിരിക്കും. ഇപ്പോൾ എനിക്ക് ഗോൾഡ് വേ എടുത്ത് വെച്ചേക്കാം, ലാബ്ഡോർ സർട്ടിഫൈഡ് ഗോൾഡ് വേയും നമ്മുടെ നോർമൽ ഗോൾഡ് വേ എടുത്ത് വെച്ചേക്കാണെന്നൊക്കെ. എന്നിട്ട് ഈ ലാബ്ഡോർ സർട്ടിഫൈഡ് ഗോൾഡ് വേക്ക് ഒരു 50 രൂപ കൂടുതൽ അവരിട്ടുണ്ട്. റീസൺ പറയുന്നത് ലാബ്ഡോർ സർട്ടിഫൈഡ് ആണ്, ഞാൻ അത് വേണ്ടെന്ന് പറയത്തുള്ളൂ, നോർമൽ ഗോൾഡ് വേ എന്ന് മതിയെന്നേ പറയത്തുള്ളൂ. കാരണം ആ 50 രൂപ ചിലപ്പോൾ അവർ ചാർജ് ചെയ്തിരിക്കുന്നത് ഈ അവർക്ക് കൊടുത്ത $6,000 പൈസ ആയിരിക്കും. അതല്ലാതെ അതിനകത്ത് ഒരു പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ലാബ്ഡോറിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുള്ളായി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ലാബ്ഡോർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ പല വീഡിയോസും നമ്മുടെ കമൻസൊക്കെ പറയുന്നുണ്ട് പല പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ട്.
നമുക്ക് എന്താ പറയുക പ്രോട്ടീൻ സപ്ലിമെൻറ്റ് വാങ്ങിച്ച് റിവ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കിട്ടിയില്ല. പക്ഷേ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, പറഞ്ഞ പല പ്രൊഡക്റ്റുകളും നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പറ്റുന്ന എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ വാങ്ങിച്ച് ട്രൈ ചെയ്ത് റിവ്യൂ തരാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ പൈസ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം. അപ്പോൾ മാക്സിമം ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള, ജിം റിലേറ്റഡ് ആയിട്ടുള്ള, റിലവൻറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഇനി ഇനി വീഡിയോസ് നമ്മൾ ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.